സ്ത്രീയകാ മഹത്വം ഉണ്ടാകട്ടെ തോഴിയൂർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷനായിരിക്കുന്ന സിറിൽ മാർബെസൈലിയോസ് തിരുമേനി തൃശൂർ ആർച്ച് ഡയോസിൻ്റെ മെത്രാപൊലിയുത്ത അഭിവന്യൂസ് താഴത്തെ ദ്രിർമേനി ബിലീവേഴ്സ് ചർച്ചിൻ്റെ മെത്രാപൊലിയുത്ത മാത്യൂസ് മാ ഈ സമ്മേളനത്തിലെ ആശംസകൾ അർപ്പിക്കുന്ന ആദരണീയനായിരിക്കുന്ന കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ കുന്നംകുളം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സീത രവീന്ദ്രൻ കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ ഈ വാർഡിൻ്റെ കൗൺസിലർ ശ്രീ നാബീബ് ഹസൻ ബഹുമാനപ്പെട്ട വർഗീസ് വാഴപ്പള്ളി അച്ഛൻ അൽമായ ട്രസ്റ്റി ശ്രീ ബിനോയ് പി മാത്യു സഭാ സെക്രട്ടറി ശ്രീ ഡിവർ മാണി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളായ വൈദിക ശ്രേഷ്ഠരെ സഹോദരിയും സഹോദരങ്ങളെ മലങ്കര ഓർദ്രോ സുറിയാനി സഭയുടെ എല്ലാ ആശംസകളും തോഴിയൂർ സ്വന്ത സുറിയാനി സഭയുടെ ഇരുന്നൂറ്റി അമ്പതാം വാർഷിക സമ്മേളനത്തിൽ ആദ്യമായി നേരട്ടെ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി അൻപത് വർഷം പിന്നിടുന്ന തൊഴിയൂർ സഭയുടെ ചരിത്രം എപ്പോഴും മലങ്കര ഓർത്തഡോസ് റിയാനി സഭയ്ക്ക് കടപ്പാടിൻ്റെ സന്ദർഭങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് രണ്ട് നിർണായക സന്ദർഭങ്ങളിൽ മലങ്കര ഓർത്തഡോ സുറിയാനി സഭയുടെ പൗരോഹിത്യ തുടർച്ചയ്ക്ക് ഭംഗം വരുന്നു എന്ന് തോന്നിയതായ സമയത്ത് തോഴിയൊരു സ്വതന്ത്ര സുറിയാനി സഭയിലെ മെത്രാച്ചന്മാരാണ് മലങ്കര സഭയ്ക്ക് മെത്രാപ്പൊലീത്തന്മാരെ വാഴിച്ച് ആ അപകടത്തിൽ നിന്ന് സഭയെ രക്ഷിച്ചതെന്നുള്ളതിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തോഴിയൂർ സഭയോട് എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടെ പല പല സാഹചര്യങ്ങളും മറ്റും മുഖാന്തരം ഈ സഭകൾ വേർപെട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ടായി അതിൻ്റെ കാര്യകാരണങ്ങളും സത്യങ്ങളും എല്ലാം ശരിയായ രീതിയിൽ പഠിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം വേർതിരിഞ്ഞു നിന്നതായ കൽക്കിതോൻ സുനകദോസിന് എതിരു നിന്നതായ നോൺ കാസിഡോണിയൻ ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചസും ബൈസെൻഡ്യൻ റവൻ കാതലിക് ചർച്ചസും ഒരു വശത്തും ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നിന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന് ശേഷമുണ്ടായ അതായത് എ ഡി ആയി കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ നടത്തിയുള്ള ബൈലാക്ടർ ഡയലോഗിൽ കൂടി ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പുലർത്തിയിരുന്ന തെറ്റിദ്ധാരണകളെ നീക്കുവാൻ സാധിച്ചുവെങ്കിൽ കേവലം ഇരുന്നൂറ്റി അൻപത് വർഷത്തിനുള്ളിലുണ്ടായ തെറ്റിദ്ധാരണ നീക്കുവാൻ മലങ്കര ഓർത്തഡോക്സ് ഉയർയാനി സഭയും തോഴിയൂർ സഭയും ഒരുമിച്ച് ശ്രമിച്ചാൽ സാധിക്കുമെന്നാണ് എൻ്റെ വിചാരം അതുകൊണ്ട് തന്നെ ഈ ഇരുപതാം നൂറ്റാണ്ട് തീർന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ വന്നപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലെങ്കിലും സഭകൾ ഒരുമിച്ച് വരണം ഒരുമിച്ച് സാക്ഷ്യമുള്ളവരാകണം എന്നുള്ള ആ വലിയ സന്ദേശം ഉൾക്കൊള്ളുവാൻ ലോകത്തിലെ എല്ലാ സഭകൾക്കും സാധ്യമായി അതുകൊണ്ട് ഇന്ന് ക്രൈസ്തവ സഭകളെല്ലാം പരസ്പരം അറിയുവാൻ തക്കവണ്ണമുള്ള ആലോചനകളും ഡയലോഗുകൾ പരസ്പരമുള്ളതായിരിക്കുന്ന സംവാദങ്ങൾ ഇതെല്ലാം ഇന്ന് വളരെ ഭംഗിയായിട്ട് നടക്കുകയാണ് മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭ കാതലിക് ചർച്ചുമായിട്ടും ഗ്രീക്ക് സഭയുമായിട്ടും അതായത് ബൈസിൻഡ്യൻ സഭകളുമായിട്ടും ഇവിടെ മാർത്തോമാ സഭയുമായിട്ടും സി എസ് ഐ സഭയുമായിട്ടും ലൂതറൻ സഭകളുമായിട്ടും ആംഗ്ലിക്കൻ സഭകളുമായിട്ടും ഒക്കെയുള്ള ബൈലാറ്ററൽ സംവാദങ്ങൾ മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട് ഇപ്പോഴും അതുകൊണ്ട് പരസ്പരം അറിയുന്നതിന് മാത്രമല്ല പല തെറ്റിദ്ധാരണകളും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും രണ്ട് ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് വ്യത്യസ്തമായ നിലപാടുകളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ ഉള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അവരുടെ അസ്തിത്വവും അവരുടെ ദൗത്യവും അവരുടെ അറിയപ്പെടാത്തതായ ഐക്യവും അറിയാൻ സാധിക്കുന്നത് അതുതന്നെയാണ് ഞാനിവിടെ ഓർമ്മിപ്പിച്ചത് കുന്നംകുളം പ്രദേശത്ത് കതോലിക്ക സ്ഥാനത്തു ശേഷം വന്നപ്പോൾ ആദ്യമായിട്ട് ഈ മെത്രാപൊലിത്തന്മാരുടെ കവറിങ്ങിൽ വരുവാനൊരു ഭാഗ്യം എനിക്കുണ്ടായി അത് മറ്റു പല പരിപാടികൾ പോകേണ്ടതാണെങ്കിലും ആദ്യം ഇവിടെ വന്ന് വരാൻ ഒരു കാരണമുണ്ടായത് ദൈവ നിയോഗമായി ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരാൻ സാധിച്ചത് അപ്പോൾ ദൈവം നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി പല മേഖലകളിൽ കൂടി നമ്മളെ നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദൈവ നടത്തിപ്പിന് വിധേയമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ വ്യത്യാസമുള്ളതായ അനുഭവത്തിൽ വളരുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ മലങ്കര ഇൻഡിപ്പെൻഡൻറ്റ് സോഴിയൂർ സഭ ഉണ്ടായെങ്കിൽ അതിലൊക്കെ കുറേ നാൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മാത്രമാണ് മലങ്കര സ ഓർത്തഡോക്സ് റുറിയാനി സഭ ഒരു ഇൻഡിപെൻഡൻറ്റ് സഭയായിട്ട് വന്നത് അതുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് ഹറിയാനി സഭയ്ക്ക് മുമ്പ് മലങ്കര സഭയ്ക്ക് മുമ്പായിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ആ നലിയ വലിയ വിളക്കുമായി ഓടിയതായ മലങ്കര ഓർത്തഡോക്സ് റുറിയാനി സഭയുടെ ഒരു വലിയ മാർഗദർശി എന്ന് പറയാവുന്നതാണ് തോഴിയൂർ സഭയെന്ന് പറഞ്ഞാൽ വലിയ തെറ്റുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സഭയ്ക്ക് അതിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട് ഈ സഭയ്ക്ക് അതിൻ്റെതായിരിക്കുന്ന സാങ്കത്യം ആ സാങ്കിത്യത്തിൽ അടിയുറച്ച് നിൽക്കും എന്നുള്ളതായ പ്രഖ്യാപനം അഭിവന്യ തിരുമേനിയും ലേ ട്രസ്റ്റിയും വൈദിക ട്രസ്റ്റിയും ഒക്കെ ഇവിടെ പ്രഖ്യാപിക്കുന്നത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി വി ഹാവ് ടു കീപ്പ് അവർ ഐഡൻറ്റിറ്റി നമ്മുടെ നിലപാടുകളിലെ സംബന്ധിച്ചിടത്തോളം വ്യക്തിതമായ ധാരണയോടുകൂടി നമ്മൾ പോവേണ്ടത് ആവശ്യമാണ് എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ മറ്റ് സഭകളോടും മതങ്ങളോടുമുള്ളതായ നമ്മുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വരേണ്ടതും ആവശ്യമാണ് നിലപാടുകളിൽ വിശ്വാസത്തിൽ വിശ്വസ്ത വിശ്വാസത്തിലൊക്കെ അടിയുറച്ചു നിൽക്കുമ്പോഴും മറ്റുള്ളവരോടുള്ളതായ നമ്മുടെ മനോഭാവത്തിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തേണ്ടതെന്ന് നമുക്ക് ഇന്നിൻ്റെ വിളിയാണ് എന്ന് ഞാൻ പറയും സ്വതന്ത്രമായി മാറി നിൽക്കുക എന്നുള്ളതല്ല നമ്മുടെ ദൗത്യം നമ്മുടെ ദൗത്യം കൂട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൽ ഞാൻ ക്രിസ്ത്യാനികളെ മാത്രമായിട്ടല്ല കാണുന്നത് ഈ ഭാരതത്തിലെ തന്നെ അല്ല ലോകത്തിലെ തന്നെ മതങ്ങൾക്കൊരു ദൗത്യമുണ്ട് ഏത് മതവും ഏകദൈവത്തെ ആരാധിക്കുന്നവരാണ് വ്യത്യസ്തമായ പേരുകളും ഒക്കെ നമുക്കുണ്ട് ആരാധന പാരമ്പര്യങ്ങളും വ്യത്യസ്തങ്ങളാണ് ഓരോ മതത്തിൻ്റെയും പക്ഷേ സ്നേഹം കരുതൽ കാരുണ്യം ഇത് പറയാത്തതായ ഒരു മതവും ഈ ലോകത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ സ്നേഹവും കരുതലും കാരുണ്യവും പ്രവചിക്കുന്ന പ്രഖ്യാപിക്കുന്ന മതങ്ങളാണ് ഇവിടെയെല്ലാം ഉള്ളത് എന്നാൽ അത് മതങ്ങളുടെ അതിർവരങ്കുകൾ അതിർവരമ്പുകൾക്കപ്പുറത്തായിട്ട് ഈ സ്നേഹത്തെയും കരുതലിനെയും കാരുണ്യത്തെയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് മാനുഷീയമായ ദൗത്യം ഈ ലോകത്തിൽ നിർവഹിക്കുവാൻ നമുക്ക് കഴിയുന്നത് എല്ലാ മതങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും സാദൃശ്യവുമൊക്കെയാണ് മനുഷ്യനിലുള്ളതെന്ന് അതെല്ലാ മതങ്ങളും അതുപോലെ ഒരുപോലെ പറയുന്നതാണ് അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ഈ ലോകത്തിലുള്ള മനുഷ്യരെല്ലാമെങ്കിൽ ഈ ലോകത്തിൽ ഏതു മനുഷ്യനോടാണ് സ്നേഹവും കാരുണ്യവും കരുതലും കാണിക്കാൻ പാടില്ലാത്തത് എന്ന് നമ്മളൊന്ന് ഉണർന്ന് ചിന്തിക്കണം യേശുക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്യം അതാണ് തൻ വരുന്നതിനെക്കുറിച്ചാണ് എപ്പോൾ വരുമെന്നുള്ളതിനെ കുറ രണ്ടാമത് വരുന്നതിനെ കുറിച്ച് പക്ഷെ അവിടെ പറഞ്ഞ ഒരു കാര്യം ഒരു വാക്യം ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു ഉണർന്നിരിപ്പീൻ ഈ ഉണർനിരുപ്പീൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഉറക്കളച്ച ഇരിക്കണമെന്നുള്ളതാണ് എന്ന് അവിടെ അർത്ഥമില്ല അത് രാത്രി ഉറങ്ങാതിരിക്കുന്നതാണ് ഉണർ ഉണർനിരുപ്പീൻ പറഞ്ഞത് എന്ന് അതിനർത്ഥമില്ല നേരെ മറിച്ച് ദൈവത്തിന്റെ സ്വഭാവത്തിൽ വളരുന്നതിനായിട്ട് വിളിക്കപ്പെട്ട നമുക്ക് ആ ദൈവ സ്വഭാവത്തിൽ ഉറങ്ങിക്കിടക്കാൻ പാടില്ല ഉണർന്നിരിക്കണമെന്നുള്ളതാണ് അഥവാ സ്നേഹത്തിലും കാരുണ്യത്തിലും കരുതലിലും ഊന്തി നിന്റെ ജീവിത ശൈലിയിൽ നീ എപ്പോഴും പ്രവർത്തന പ്രവർത്തനക്ഷമന ക്ഷമതയുള്ളവനായിരിക്കണം അതാണ് നിന്റെ ഉണർവ് എന്ന് പറയുന്നത് അതുകൊണ്ട് മതങ്ങളെല്ലാം ഇന്ന് ഉണരണം കാരണം ഇന്ന് കാരുണ്യത്തിനും നീതിക്കും അല്ലെങ്കിൽ കാരുണ്യത്തിനും കരുതലിനും ഒന്നുമല്ലാതെ വളരെ വിധ്വസ് വിധ്വംസകമായിരിക്കുന്ന മാനുഷിക മൂല്യങ്ങൾക്ക് വിപരീതമായിരിക്കുന്ന അനേക പ്രവർത്തന ശൈലികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ലോകം മുഴുവൻ അതിൻ്റെ ഒരു പരിച്ഛേദം കേ ഭാരതത്തിലുമുണ്ട് അതിൻ്റെ പരിച്ഛേദം കേരളത്തിലും ഉണ്ടാവും അപ്പൊ ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ നേരിടുന്നതാണ് ഏത് ദിവസം വർത്തമാന പ പത്രം എടുത്തു നോക്കിയാലും കൊള്ളയും കൊലപാതകവും മദ് മദ്യപാനവും അങ്ങനെ മാതാപിതാക്കളെ മക്കൾ കൊല്ലുന്നു മക്കളെ മാതാപിതാക്കൾ കൊല്ലുന്നു കവർച്ചയുണ്ടാകുന്നു ഇതെല്ലാം ഈ ഈ ലോകത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യമാണ് ഇതിനെതിരെ എവിടെയാണ് ഇതിൻ്റെ കുറവ് എവിടെയാണ് ഇതിൻ്റെ രോഗം ആ രോഗത്തിൻ്റെ കാരണമെന്താണ് എന്ന് കണ്ടുപിടിച്ച് ഈ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അഥവാ മതങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മതങ്ങളുടെ അംഗങ്ങളെ ഉണർത്തുവാനുള്ള ഉണർവ് മതങ്ങൾക്കുണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഉണർന്നെങ്കിൽ മാത്രമേ അവരെ ഉണർത്താൻ കഴിയുള്ളൂ ഈ ആഗോളമായിരിക്കുന്ന ഒരു വീക്ഷണം നമുക്കുണ്ടാവണം നമുക്കൊരു ദൗത്യം ഈ ലോകത്തിലുണ്ട് ആ ദൗത്യം പറയുന്നത് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഉയർത്തുക എന്നുള്ളതാണ് ഇന്ന് മലങ്കര ഓർത്തഡോ സഭയുടെ വലിയ നോമ്പിൻ്റെ അഞ്ചാം ഞായറാഴ്ച കൂനിയായ സ്ത്രീയെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്തു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വേദവായന നടത്തുവാൻ നിർദ്ദേശിക്കപ്പെട്ട് അത് ആരാധനയിൽ നടന്നു കർത്താവ് കൂനിയെ കണ്ടപ്പോൾ കൂനിക്ക് കർത്താവിനെ കാണാൻ പാടില്ല അവൾ താഴോട്ട് ശരീരം കൂനിയിരുന്നത് കൊണ്ട് താഴോട്ട് നോക്കിയിരിക്കുക സംഘാലയത്തിൽ വന്നതാണ് ആരാധനയ്ക്ക് വന്നതാണ് കർത്താവിനെ കാണാൻ പാടില്ല പക്ഷെ കർത്താവ് അവളെ കണ്ട് ചെന്ന് അവളുടെ അവളുടെ തലമേൽ കൈവെച്ച് പ്രാർത്ഥിച്ച് അവളെ സൗഖ്യമാക്കി ഇന്ന് കൂനിയിരിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് അവർ മത നേതാക്കളെ കാണുന്നില്ല മതങ്ങളെ കാണുന്നില്ല മത മതഭാഷണങ്ങളെ കാണുന്നില്ല മതഗ്രന്ഥങ്ങൾ വായിക്കുന്നില്ല അവര് സമൂഹത്തിൽ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഏത് വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്ന അധോലോകത്തിൻ്റെ മക്കളായി അപജയത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമൂഹത്തെ നമുക്ക് ഉയർത്തണമെങ്കിൽ നമ്മുടെ ഒരു ദൗത്യമുണ്ട് നമ്മളെ കാണാൻ ആഗ്രഹിക്കാതെ നമ്മിൽ നികന്ന് കുനിഞ്ഞിരിക്കുന്നതായ ആ കൂനികളായിരിക്കുന്ന മനുഷ്യവർഗത്തെ കണ്ട് അവർ നമ്മെ കാണുവാനൊക്കുന്നില്ല അവർ കാണുകയുമില്ല പക്ഷെ അവരെ കണ്ട് അവരെ അതിൽ നിന്ന് ഉയർത്തേണ്ട ഉത്തരവാദിത്വം മതങ്ങളുടേതാണ് അങ്ങനെ സാമൂഹ ആ മത മാനുഷിക മൂല്യങ്ങളെ ചവിട്ടി മെതിച്ച് നടക്കുന്നതായ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ സത്യവും നീതിയും കരുണയും എല്ലാം പ്രസംഗിക്കുന്ന മത നേതാക്കളും മത അംഗങ്ങളും ഉള്ളതായ നമുക്ക് ഒരു വലിയ ദൗത്യമുണ്ട് ആ കൂനി നടക്കുന്നവരെ ഉയർത്തുവാൻ അതിന് നമ്മൾ ഉണരണമെന്നുള്ളതാണ് നമ്മൾ ഉണർന്നെങ്കിലേ അവരെ ഉയർത്തുവാനായിട്ട് സാധിക്കുള്ളൂ എവിടെയാണ് എന്ത് കാര്യത്തിലാണ് നമ്മൾ നോക്കുന്നുണ്ടല്ലോ കള്ളവും കവർച്ചയും കൊലപാതകവും ഒക്കെ നടത്തുന്ന ആളുകളുണ്ട് നമ്മൾ ആരെങ്കിലും അവരെ ഒന്ന് നേരിട്ട് കാണുകയോ എന്തിനാണ് നീ ഇത് ചെയ്തത് എന്താണ് നിന്റെ കാര്യം കാര്യം അതൊന്നു പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ തരത്തിൽ നീ ഒരു മനോഭാവത്തിൽ നിന്ന് നിൽക്കുന്നത് എന്താണ് അതവനോട് ചോദിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് അവനെ ഉണർത്തുവാനുള്ള മൗലികമായ ഉത്തരവാദിത്വം മതങ്ങൾ നിറവേറ്റുന്നില്ല മതങ്ങൾ ദൗത്യത്തിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്ന സത്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ഒരു മത എക്യൂമനിസം വേണം മതങ്ങൾ തമ്മിൽ ഒരു കുടക്കീഴിൽ ജീവിക്കുന്ന എക്യൂമനിക്കൽ എന്ന് പറയുന്നത് വാക്ക് ഒക്യൂമന എന്ന് പറയുന്നതായ ഗ്രീക്ക് വാക്കാണ് അതിന് വേറെ അർത്ഥം അത് ക്രിസ്ത്യാനികൾക്ക് മാത്രം അവകാശപ്പെട്ട വാക്കൊന്നുമല്ലേ അതിൻ്റെ അർത്ഥം ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കൂരയ്ക്കുള്ളിലായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഒരു സമൂഹം എന്നുള്ളതാണ് എൻ്റെ വാർത്ത ഈ മതങ്ങളെല്ലാവരും കൂടി ഒരു എക്യൂമിനേഷം ഉണ്ടായി ഒരു മത സൗഹാർദ്ദത്തിൽ ഒരുമിച്ച് വന്ന് തങ്ങളുടെ ദൗത്യം എന്താണ് ഈ ലോകത്തിൽ എന്നുള്ളത് മനസ്സിലാക്കി കൂനിപ്പോകുന്നതായ സമൂഹത്തെ ഉയർത്തുവാനുള്ളതായ ഉണർവ് ഈ മത മതസമ മതങ്ങൾക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് വളരാനായിട്ട് കഴിയുന്നത് ചരിത്രം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് വർഷത്തിൻ്റെ ആനിവേഷറി എന്ന് പറഞ്ഞാൽ അത് ഓർമ്മയാണ് ഓർമ്മയെന്ന് പറഞ്ഞാൽ അനുഭവങ്ങളുടെ അയവിറക്കലാണ് അപ്പോൾ നമ്മുടെ അനുഭവങ്ങളുടെ അയവിറക്കൽ നടത്തുമ്പോൾ നമുക്ക് പല പാഠങ്ങളുണ്ട് നമ്മൾ പ്രയാസപ്പെടുന്ന കടമ നിർവഹിക്കുന്നില്ല എന്നതിനർത്ഥം അതുകൊണ്ടാണ് നമ്മൾ ഉണരണം എന്ന് ഞാൻ പറയുന്നത് ഒരു പക്ഷെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല ഒരു പക്ഷെങ്കിൽ ദാരിദ്ര്യത്തിലായിരിക്കാം അവരുടെ പ്രശ്നം ഒരു പക്ഷത്തിൽ തെറ്റിദ്ധാരണകളിലായിരിക്കാം അങ്ങനെ പല കാരണങ്ങളുണ്ടാവാം ആ കാരണങ്ങളിൽ നിന്ന് അവർ മുക്തരാക്കുവാനുള്ളതായ ബോധം അതിനുള്ളതായിരിക്കുന്ന സന്ദേശം അതിനുള്ളതായിരിക്കുന്ന സത്ത ഈ മതങ്ങൾക്കുണ്ട് ആ മതങ്ങളുടെ ഉള് അന്തസത്തയിലുണ്ട് അത് നമ്മൾ മറച്ചു വെച്ചിട്ട് മതങ്ങള് അവരുടേതായിരിക്കുന്ന സ്വാർത്ഥത്തിലേക്ക് തിരിഞ്ഞു പോയാൽ കൂനിയിരിക്കുന്ന സമൂഹം ഇനി കുറേ കൂടെ കൂനുകയല്ലാണ്ട് ഇതിനെ രക്ഷപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല പക്ഷെ നമുക്കൊരു ദൗത്യമുണ്ട് ആ ദൗത്യം നിറവേറ്റാൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം അവിടെ പ്രവർത്തിക്കുന്നതായ സമയത്ത് നമുക്ക് ലോകം ഇന്ന് കാണുന്നതിനേക്കാൾ വലിയ മഹത്വത്തിൽ ഈ ലോകത്തെ വളർത്തുവാൻ ഈ ലോകത്തിലെ മതങ്ങൾക്ക് മാത്രമേ സാധിക്കൂ മറ്റേ ഒരു പ്രസ്ഥാനങ്ങൾക്കും സാധിക്കുകയില്ല മതങ്ങൾക്കും മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം മതങ്ങൾക്ക് അത്രമാത്രമുള്ളതായ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് വ്യക്തമായിരിക്കുന്ന മൂല്യ സംഹിതകളുണ്ട് ആ മൂല്യ സംഹിതകൾ അടയറിച്ചു നമ്മൾ പ്രവർത്തിക്കാൻ സന്നദ്ധമാകുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന കേരളമല്ല നാളെ കാണാൻ പോകുന്നു ഇന്ന് കാണുന്ന ഭാരതമല്ല നാളെ കാണാൻ പോകുന്നു ഇന്ന് കാണുന്ന ലോകമല്ല നാളെ കാണാം പക്ഷേ അതിൽ ആ ദൗത്യ നിർവഹണത്തിൽ പിറകോട്ട് പോകുന്ന മതങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇതിൽ പ്രവർത്തിക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലാണെന്ന് കർത്താവ് പറഞ്ഞത് യാഥാർത്ഥ്യമാകും ദൈവരാജ്യം നമ്മുടെ ഇടയിലാണെന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകുന്നത് അങ്ങനെയാണ് അതിനുള്ളതായിരിക്കുന്ന ഒരു നിശ്ചയദാർഢ്യവും അവർ തയ്യാറെടുപ്പും മതങ്ങൾക്കാവശ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് കഷ്ടപ്പെടുന്നവൻ ദുഃഖിക്കുന്നവൻ പ്രയാസപ്പെടുന്നവൻ വൈരാഗ്യ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നവൻ കൊല്ലും കൊലയുമായി നടക്കുന്നവൻ അവൻ എന്തിനാണ് എന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിച്ച് അതിന് പരിഹാരം കൊടുക്കുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഈ മതങ്ങൾക്കാണ് വേറെ ആർക്കുമല്ല കാരണം അതിനാണ് ദൈവം നമ്മയൊക്കെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് ആ ദൗത്യ ദൗർഹത്തിൽ നമ്മൾ പരാജിതരായിരുന്നാൽ ഈ സമൂഹവും എല്ലാം അതിൻ്റെ സാധാരണ അവസ്ഥയിൽ നിന്നും മാറി നമ്മളെല്ലാം അതിൽ നിന്ന് രക്ഷപ്പെടും അങ്ങ് ദൈവരാജ്യത്തിൽ നമുക്ക് സന്തോഷമായിട്ട് പോകാം എന്ന് ചോദിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ നമ്മെ സൃഷ്ടിച്ചവനായ ദൈവം തം വരാൻ ചോദിക്കും നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് കായുവിനോട് ചോദിച്ചതുപോലെയുള്ള ചോദ്യം നീ ലോകത്തിൽ സുഖമായി ഇന്ന് നീ സ്വർഗരാജ്യത്തിൽ കയറാൻ വരിക നിന്റെ സഹോദരനെവിടെ നിന്റെ സഹോദരനെ നീ കൊണ്ടുവന്നിട്ടുണ്ടോ നിന്റെ സഹോദരനെ കൊണ്ടുവരുവാൻ നിനക്ക് സാധിച്ചില്ല എങ്കിൽ യോഹന്നാ ശ്രീഹ ഒരു വാക്ക് പറയുന്നുണ്ട് അടുത്ത് കണ് കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയയില്ല എന്ന് അടുത്തു നിൽ പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാലതിലെന്താശ്ചര്യം അടുത്ത് നിൽക്കുന്ന അനുജനെ കാണാനുള്ള കണ്ണില്ലാത്തവന് ദൈവം അരൂപി അല്ലെ ദൈവത്തെ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു അതിലൊരതിശയവുമില്ല എന്നാണ് മഹാകവി നമ്മളോട് പറയുന്നത് അപ്പോ ഇവിടെ സഹോദരനെ കാണാനുള്ളതായിരിക്കുന്ന കണ്ണ് തുറക്കണം സഹോദരൻ്റെ വിവിധങ്ങളായിരിക്കുന്ന ആവശ്യങ്ങളെ കാണാൻ കണ്ണ് തുറന്നില്ല എങ്കിൽ ഈസി ആയിട്ട് ദൈവരാജ്യത്തിലേക്ക് ചെന്നാൽ അങ്ങ് കയറിപ്പോകാമെന്ന് ആരും വിചാരിക്ക അങ്ങനെ കർത്താവ് പഠിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ ചെറിയവരിൽ വല്ല് ഒരുവന് ചെയ്തിരിക്കുന്നതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനാ പറഞ്ഞത് അവർ മറ്റുള്ളവർ കയറാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ ചെറിയവരിൽ ഒരുവർക്ക് നിങ്ങൾ ചെയ്യാത്തതോടും ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്യാതിരിക്കുന്നു അതുകൊണ്ട് ഈ പിതാവിന്റെ സന്തോഷത്തിൽ നിങ്ങൾക്ക് പങ്കില്ല പൊയ്ക്കൊള്ളാനെ പറ ഇതാണോ ഏത് വാക്യം നമുക്ക് വേണം പിതാവിന്റെ സന്തോഷത്തിൽ പ്രവേശിക്കണമെന്നാണെങ്കിൽ നിന്റെ അനുജനെ കൂടെ കയ്യിൽ പിടിച്ചു കൊള്ളും നിന്റെ സഹോദരനെ കൈക്ക് പിടിച്ച് വേണം അവിടേക്ക് ചെല്ലാൻ സഹോദരനെ കൈക്ക് പിടിക്കാതെ സ്വന്തമായി ചെന്നാൽ സഹോദരനെ കൈക്ക് പിടിക്കാത്തതിനാൽ ഇവിടെ നിനക്ക് ഇടമില്ല എന്ന് പറഞ്ഞാൽ ലജ്ജിക്കേണ്ടി വരുമെന്നുള്ളത് ഞാൻ ക്രിസ്തീയ മാർഗത്തിൽ പറയുന്നതായ കാര്യം മാത്രമല്ല ഏത് മതം അന്വേഷിച്ചാലും ആ മതത്തിലെല്ലാം നൽകുന്നതായ അടിസ്ഥാനപരമായ തത്വമാണെന്നുള്ളത് നമ്മൾ ഓർക്കണം അതുകൊണ്ട് നമുക്കൊരുമിക്കാം നമുക്ക് കൈകോർക്കാം നമുക്കൊരുമിച്ച് ഉറങ്ങുന്ന സഹോദരനെ ഊനിയായിരിക്കുന്ന സമൂഹത്തെ ഉയർത്താം അതിന് നമ്മുടെ ഈ പ്രവർത്തനങ്ങളും പ്രവർത്തന ശൈലികളും രൂപപ്പെടുവാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു